നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗംഭീരമായ മുന്നേറ്റമാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതലായി പുറത്തുവന്ന ഒരു അഭിമാനകരമായ നേട്ടമെന്നുള്ളത് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂസ് മിസൈലിൻ്റെ മറ്റൊരു വിജയകരമായ ഘട്ടവും ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ സ്റ്റെൽത്ത് ഡിസ്ട്രോയറായ INS ചെന്നൈയിൽ നിന്നുകൊണ്ട് അറബിക്കടലിൽ വിന്യസിച്ച ടാർഗറ്റിലേക്കാണ് ആക്രമണം നടത്തിയത്. യുദ്ധക്കപ്പലിൽ നിന്നുള്ള ക്രൂസ് മിസൈൽ വിക്ഷേപണമാണ് ഇന്ത്യ വളരെ വിജയകരമായി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു അഭിമാനകരമായ ഒരു കാര്യമാണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDOയുടെ നേതൃത്വത്തിലായിരുന്നു ഒരു പരീക്ഷണം നടന്നത്. ഇന്ത്യയുടെ പ്രൈം സ്ട്രൈക്ക് മിസൈൽ എന്ന നിലയിൽ ബ്രഹ്മോസ് നാവിക ഉപരിതല ആക്രമണത്തിന് ഏറ്റവും മികച്ചതാണ്. മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചതിന് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് DRDO അതുപോലെ തന്നെ ബ്രഹ്മോസ് ഇന്ത്യൻ നേവി എന്നിവരെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ചെയർമാൻ DRDO ജി സതീഷ് റെഡ്ഡി ശാസ്ത്രജ്ഞരെയും DRDO ബ്രഹ്മോസ് ഇന്ത്യൻ നേവി വ്യവസായ മേഖലയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ഇന്ത്യയുടെയും റഷ്യയുടെയും ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ്, അതിൻ്റെ ഫലമാണ് ബ്രഹ്മോസ് മിസൈൽ എന്നുള്ളത്. ഇന്ത്യയുടെ നാവികസേനയുടെ INS കൊൽക്കത്ത, രൺവീർ, താൽവ എന്നീ കപ്പലുകൾക്കും കരയാക്രമണ ബ്രഹ്മോസ് വിക്ഷേപിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. US, റഷ്യ, ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങളുടെ നാവികസേനയ്ക്കാണ് സമാനമായ ആക്രമണശേഷിയുള്ള മിസൈലുകൾ സ്വന്തമായുള്ളത്. യുദ്ധക്കപ്പലിൽ നിന്നുള്ള ക്രൂയിസ് മിസൈൽ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സമുദ്രാതിർത്തിയിൽ ഇന്ത്യയോട് മത്സരിക്കുന്ന ചൈനയുടെ സാമ്പത്തിക കേന്ദ്രമായ കിഴക്കൻ തീരത്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയും എന്നുള്ളതാണ് പ്രതിരോധ വിദഗ്ധർ ഏറെ പ്രാധാന്യത്തോടുകൂടി പറയുന്ന ഒരു കാര്യമാണത്. നിലവിൽ ബ്രഹ്മോസ് മിസൈലിൻ്റെ 5 ആക്രമണ രീതി ഇന്ത്യ പരീക്ഷിച്ചിട്ടുണ്ട്, പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. കരയിൽ നിന്നും കരയിലേക്ക് തൊടുത്തുവിടുന്ന കരസേനാ പതിപ്പ്, അതുപോലെ തന്നെ കരയിൽ നിന്നും വിക്ഷേപിച്ച കപ്പലിനെ തകർക്കുന്ന മറ്റൊരു പതിപ്പ്, കപ്പലിൽ നിന്ന് തൊടുത്തുവിട്ട് മറ്റ് കപ്പലിനെ തകർക്കുന്ന മറ്റൊരു പതിപ്പ്, അതുപോലെ തന്നെ മുങ്ങിക്കപ്പലിൽ നിന്ന് വിക്ഷേപിച്ച് മറ്റ് കപ്പലുകളെ തകർക്കുന്ന പതിപ്പും, വിമാനത്തിൽ നിന്ന് തൊടുത്തുവിട്ട് നിലത്തെ ലക്ഷ്യങ്ങൾ തകർക്കുന്ന പതിപ്പും ഒക്കെ ഇന്ത്യ ഇതിനു മുൻപ് പരീക്ഷിച്ച് വിജയിച്ചവയാണ്. ബ്രഹ്മോസ് SURFACE-2 സർഫസ് ക്രൂസ് മിസൈലും RUDRAM-1 ആൻറ്റി റേഡിയേഷൻ മിസൈലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ബ്രഹ്മസിൻ്റെ ഒരു പുതിയ പതിപ്പാണ് പരീക്ഷിച്ചിരിക്കുന്നത്. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ആദ്യത്തെ ആൻറ്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം എന്നുള്ളതും ഏറെ പ്രാധാന്യത്തോടുകൂടി നാം കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസം രുദ്രത്തിൻ്റെ പരീക്ഷണ വിജയം ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചതാണ്. എന്തായാലും ലേസർ നിയന്ത്രിത ടാങ്കവേധ മിസൈൽ, ആണവായുധ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ ശൗര്യ എന്നിവയും അടുത്തിടെ ഇന്ത്യ പരീക്ഷിച്ച് വിജയിച്ച മാരകമായ ആയുധങ്ങളിൽ പെട്ടവയാണ്. അതുപോലെ തന്നെ 290 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ലഡാക്കിലും അരുണാചൽ പ്രദേശിലും വിന്യസിച്ചതിന് പിന്നാലെയാണ് വിവിധ മിസൈലുകൾ പരീക്ഷിക്കുന്നത്. കരയിൽ നിന്നും അതുപോലെ തന്നെ വിമാനത്തിൽ നിന്നും കപ്പലിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾ, 3 മിസൈലുകളും ഇന്ത്യൻ സേനയുടെ ഭാഗമായുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പരാമർശിച്ചതാണ്. ഇനി എങ്ങനെയാണ് ഈ മിസൈലിന് ബ്രഹ്മോസ് എന്നുള്ള പേര് വന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമാണ് ഈ ബ്രഹ്മോസ്. അതിനാൽ തന്നെ ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയുടെ മോസ്കോ നദിയുടെയും പേരുകൾ ചേർത്താണ് ഈ പേര് സ്വന്തമായി വന്നിരിക്കുന്നത്. ഇതിൻ്റെ വേഗത എന്നുള്ളത് മണിക്കൂറിൽ 3700 കിലോമീറ്ററാണ്. അതായത് ശബ്ദത്തിൻ്റെ 3 മടങ്ങ് വേഗത്തിലാണ് ഇത് സഞ്ചരിക്കുന്നത്. മാത്രമല്ല ലോകത്തെ ഏറ്റവും വേഗതയുള്ള സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ് മിസൈൽ. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഹൈദരാബാദ്, നമ്മുടെ തിരുവനന്തപുരത്തെ ചാക്ക എന്നിവ കേന്ദ്രങ്ങളിലാക്കിയാണ് നടക്കുന്നത്. പുതിയത് മഹാരാഷ്ട്ര നാഗ്പൂരിലുമുണ്ട്. ഇനി കഴിഞ്ഞ 40 നാൾ കൊണ്ട് ഇന്ത്യ നേടിയ പ്രതിരോധ വിജയങ്ങളുടെ കണക്ക് നമുക്ക് നോക്കാം. 10 പരീക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ, ആദ്യത്തേത് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ വെഹിക്കിളിൻ്റെ പരീക്ഷണമാണ്. രണ്ടാമത്തേത് അഭ്യാസ് ഹൈസ്പീഡ് ഏരിയൽ ടാർഗറ്റ്. മൂന്നാമത്തേത് ലേസർ നിയന്ത്രിത ടാങ്ക് വേധ മിസൈൽ. നാലാമത്തേത് നോക്കുകയാണെങ്കിൽ പൃഥ്വി രാത്രി പരീക്ഷണം നടത്തിയ ആ ഒരു വിജയ വാർത്ത. അതുപോലെ തന്നെ അഞ്ചാമത്തേത് ബ്രഹ്മോസ് സൂപ്പർ ക്രൂസ് മിസൈലിൻ്റെ പരീക്ഷണ വിജയം. ആറാമത്തേത് ലേസർ നിയന്ത്രിത ടാങ്ക് വേധ മിസൈലാണ്. ഏഴാമത്തേത് ഹൈപ്പർസോണിക് ശൗര്യ ന്യൂക്ലിയർ മിസൈലുകൾ. എട്ടാമത്തേത് സൂപ്പർസോണിക് മിസൈൽ സ്റ്റാർട്ട് ടോർപിഡോ റിലീസ്. ഒൻപതാമത്തേത് ആൻറ്റി റേഡിയേഷൻ മിസൈലായ രുദ്രമാണ്. പത്താമത്തേതാണ് ബ്രഹ്മോസ് നേവി പതിപ്പ്. അതും ഇന്ത്യ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയതോടുകൂടി ഇന്ത്യൻ സേനയെ ഒരു പകരം വയ്ക്കാനില്ലാത്ത ഒരു സേനയായി DRDO മാറ്റുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.